ഫ്ലേവേഴ്സ് വെൽക്കം ബാക്ക് ടു കാവ്യാർട്സ് ആൻഡ് ഫ്ലേവേഴ്സ് ഇന്ന് ഞാൻ ഭദ്ര ഇന്ന് നമ്മൾ ഇവിടെ ചെയ്യാൻ പോകുന്നത് കുക്കിംഗ് ഒന്നല്ല കേട്ടോ ഒരു പെയിന്റിംഗ് ആയിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് പെയിന്റിംഗ് എന്ന് പറയുമ്പോൾ വളരെ സിമ്പിൾ പെയിന്റിംഗ് ആണ് അല്ല അടിപൊളി പെയിന്റിംഗ് ഒരു പീകോക്കിനാണ് നമ്മൾ വരയ്ക്കാൻ പോകുന്നത് നിങ്ങൾക്ക് വരയ്ക്കാൻ അറിയാത്തവർക്ക് നമുക്ക് പ്രിന്റ് ഔട്ട് എടുത്തിട്ട് പീകോക്കിനെ ട്രേസ് ചെയ്തിട്ട് ഓയിൽ പേസ്റ്റ് വെച്ചിട്ട് അല്ലെങ്കിൽ അക്കലിക് പെയിന്റിംഗ് വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും അപ്പൊ എന്റെ ഞാനല്ല വരയ്ക്കുന്നത് എന്റെ അമ്മയാണ് വരയ്ക്കുന്നത് എന്റെ അമ്മ പ്രൊഫഷണലി ആർട്ടിസ്റ്റ് ആണ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്തിട്ട് ഓൾ എന്ന ബട്ടൺ അമർത്തുക പിന്നെ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്തോ ഇഷ്ടപ്പെട്ടെങ്കിൽ ധൈര്യമായിട്ട് അൺലൈക്ക് ചെയ്തോ പിന്നെ എന്റെ അവതരണം ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്തോ സ്റ്റാർട്ട് ചെയ്താലോ ബൈയോ ഹായ് അപ്പോ എന്റെ മോള് പറഞ്ഞ പോലെ ഞാനിന്ന് വരയ്ക്കാൻ പോകുന്നത് ഒരു പീകോക്കിനെയാണ് പീകോക്കിനെ ഒരു അക്രിലിക്കിൽ അല്ലെങ്കിൽ ഓയിൽ പേസ്റ്റിൽ നമുക്ക് എങ്ങനെ വരയ്ക്കാം എന്ന് ഒരു സ്റ്റാർട്ട് നമ്മൾ വരയ്ക്കാൻ തുടങ്ങുന്ന ഒരാൾക്ക് എങ്ങനെ വരയ്ക്കാം എന്നുള്ള ഒരു ഐഡിയയാണ് ഞാൻ പറഞ്ഞു തരുന്നത് അപ്പോൾ ഞാനിവിടെ അതിന് ഒരു ക്യാൻവാസാണ് എടുത്തത് നിങ്ങളുടെ കയ്യിൽ ക്യാൻവാസ് ഇല്ല വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാർട്ട് പേപ്പറിൽ ഓയിൽ പേസ്റ്റിൽ ചെയ്താലും മതി ഓയിൽ പേസ്റ്റിലാണ് കുറച്ചും കൂടെ നല്ല ഇതായിട്ട് നമുക്ക് തുടക്കക്കാർക്ക് ചെയ്യാനായിട്ട് നല്ല മീഡിയം ഓയിൽ പേസ്റ്റിലാണ് അപ്പം നമ്മൾ ഓയിൽ പേസ്റ്റിൽ ചെയ്താലും മതി ഇപ്പം ഞാനിവിടെ ക്യാൻവാസാണ് എടുത്തിരിക്കുന്നത് ഞാൻ അക്രിലിക് കളേഴ്സാണ് ഉപയോഗിക്കുന്നത് അത് വെച്ചിട്ട് എങ്ങനെ നമുക്ക് ഒരു ചിത്രം വരയ്ക്കാം ഒരു പീകോക്കിനെ ഭംഗിയായിട്ട് പീകോക്കിൻ്റെ ഒരു ഹെഡ് എങ്ങനെ ഭംഗിയായിട്ട് വർക്ക് ചെയ്യാമെന്നാണ് നമ്മൾ നോക്കുന്നത് അപ്പോൾ നമുക്ക് അത് ചെയ്യാൻ തുടങ്ങാം അപ്പം ഞാൻ എൻ്റെ സാധനങ്ങൾ കാണിക്കാം എന്തൊക്കെയാണ് ഉള്ളതെന്ന് അപ്പം നമ്മൾ ആദ്യം തന്നെ നമ്മുടെ ക്യാൻവാസാണിത് ക്യാൻവാസാണ് നമ്മൾ ആദ്യം യൂസ് ചെയ്യുന്നത് ഇതിൽ അപ്പോൾ നമ്മൾ ഇത്രയും കളേഴ്സാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഈ ഒരു ക്യാൻവാസുമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇത് വെച്ച് എങ്ങനെയാണ് ഒരു ഭംഗിയുള്ള ഒരു പീകോക്കിനെ പെയിൻറ് ചെയ്യാം എന്ന തുടക്കക്കാർക്ക് കൂടെ ചെയ്യാവുന്ന നല്ല സിമ്പിളായിട്ടുള്ളൊരു മെത്തേഡിലൂടെയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് അപ്പോൾ ഇത് ഞാൻ കുറച്ച് കളേഴ്സാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളൂ ഇതെന്താണെന്നുള്ളതെല്ലാം ഞാൻ പിന്നീട് പറയാം അപ്പോൾ ഞാനിവിടെ ഞാനിവിടെ ഒരു പീകോക്കിനെ സ്കെച്ച് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട് ഇതിപ്പോൾ ജസ്റ്റ് സിമ്പിളായിട്ട് ഒരു ഹെഡ് മാത്രമാണ് ഞാനിവിടെ സ്കെച്ച് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇതിനി ബാക്കി സംഭവങ്ങളൊക്കെ നമുക്ക് വരച്ചിട്ട് കാണിക്കാം അപ്പോൾ ഇത്രയും നമുക്ക് ഇത് ആവശ്യമുള്ളൂ ഇത് വരയ്ക്കാൻ അറിയാത്തവർക്ക് കൂടി ട്രേസ് ചെയ്തിട്ടായാലും വരയ്ക്കാം അപ്പോൾ നമുക്ക് വരയ്ക്കാൻ തുടങ്ങാം റഷ്യൻ ബ്ലൂ ആണ് എടുത്തിരിക്കുന്നത് അതേപോലെ തന്നെ ടൈറ്റാനിയം വൈറ്റും ആണ് എടുത്തിരിക്കുന്നത് ഈ ടൈറ്റാനിയം വൈറ്റും ഇതും കൂടെ മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ഹെഡ് ചെയ്യാൻ പോകുന്നത് പീകോക്കിന്റെ ഹെഡ് ചെയ്യാനായിട്ട് പോവാണ് ഞാന് ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് ഇവിടെ ചെയ്യാൻ തുടങ്ങുകയാണ് ഞാനിവിടെ റഷ്യൻ ബ്ലൂ എടുത്തിട്ടുണ്ട് റഷ്യൻ ബ്ലൂ എടുത്തിട്ട് ഞാൻ ഈ എൻഡിൽ ഈ പീകോക്കിന്റെ ഹെഡിന്റെ രണ്ടറ്റത്തും ഞാനിവിടെ ഒന്ന് ലൈൻ ഇട്ട് കൊടുത്തു ഇനി അടുത്തതായിട്ട് ഞാൻ ചെയ്യാൻ പോകുന്നത് കൊബാൾട്ട് ബ്ലൂ എടുത്തു കൊബാൾട്ട് ബ്ലൂ നേരിട്ട് തന്നെ ഇവിടെ ഈ എൻഡിൽ ഈ ഒരു സൈഡിൽ അടിവശത്ത് ഞാൻ കൊടുത്തു ഇത്രയാണ് ഞാൻ ചെയ്തിരിക്കുന്നത് ഇനി സെൻറ്ററിൽ നമ്മൾ വൈറ്റ് ആണ് ചെയ്യുന്നത് സെൻറ്ററിൽ നമുക്ക് ഒരു ഷെയ്ഡാണ് വേണ്ടത് അപ്പം ഞാനിവിടെ വൈറ്റ് ലൈറ്റായിട്ട് വൈറ്റിൻ്റെ ഒരു ഷെയ്ഡ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്തത് ബാക്കിയെല്ലാം നമുക്ക് ഷെയ്ഡിങ്ങിലൂടെ കാണിക്കാവുന്നതേ ഉള്ളൂ നിങ്ങൾ ഓയിൽ പേസ്റ്റാണ് ചെയ്യുന്നത് എങ്കിൽ ഈ രണ്ടറ്റത്തും ഡാർക്ക് കളർ കൊടുത്ത് സെൻട്രൽ പോർഷനിൽ കുറച്ച് വൈറ്റ് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി ഇനി തലയുടെ ഭാഗമാണ് ചെയ്യുന്നത് ഇതിൻ്റെ അവിടെയും ഇതേ സെയിം ഇതാണ് ചെയ്യുന്നത് ഇവിടെ ഡാർക്ക് കളർ കൊടുത്തു ഈ എൻഡിലും ഡാർക്ക് കളർ കൊടുത്തു ഈ കണ്ണിൻ്റെ തൊട്ട് മേലെയുള്ള പോർഷനിൽ നമ്മൾ വൈറ്റ് കൊണ്ട് ഡോട്ട് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് അതിപ്പോൾ ജസ്റ്റ് ഒന്ന് ജസ്റ്റ് ഷെയ്ഡ് ചെയ്ത പോലെ കാണിച്ച് ബാക്കി പിന്നെയാണ് ഞാൻ ചെയ്യുന്നത് ഇനി ഞാൻ വൈറ്റ് കൊണ്ട് ഷെയ്ഡ് ചെയ്തു ഇനി ഞാനിവിടെ ഡാർക്ക് ബ്ലൂ ആണ് കൊടുക്കുന്നത് അതായത് കൊബാൾട്ട് ബ്ലൂ എടുത്തു കൊബാൾട്ട് ബ്ലൂ എടുത്തിട്ട് നേരിട്ട് തന്നെ മിക്സ് ചെയ്യാണ്ട് നേരിട്ട് തന്നെ ഈ കണ്ണിൻ്റെ ചുറ്റുമാണ് വയ്ക്കുകയാണ് ചെയ്യുന്നത് കണ്ണിൻ്റെ ചുറ്റും നമുക്ക് ഒരു ചെറിയതായിട്ട് ഒന്ന് ഷെയ്ഡ് ചെയ്ത് കൊടുക്കണം അതാണ് ഇപ്പം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്ക് മനസ്സിലാവുന്നില്ലേ ചെറിയതായിട്ടൊന്ന് ഷെയ്ഡ് ചെയ്ത് കൊണ്ടുവരണം ഇപ്പോഴും മേലെ നിന്ന് താഴത്തോട്ടാണ് ഷെയ്ഡ് ചെയ്യേണ്ടത് അപ്പം ഈ ഒരു സൈഡ് എൻ്റെ കണ്ണിൻ്റെ ഭാഗം ശരിയായിട്ടുണ്ട് ഇനി തൊട്ട് മേലെയുള്ള നമ്മുടെ
കൊക്കിന്റെ തൊട്ടുമേലെയുള്ള പോർഷൻ ആണ് നമുക്ക് ചെയ്യേണ്ടത്. അപ്പൊ ഞാൻ ഇവിടെ ഇതേപോലെ തന്നെ ചെയ്യാൻ പോവാണ്. പോർഷനിലൊക്കെ ഞാൻ ചെറിയൊരു ഡോട്ട് ഇട്ട് കൊടുക്കുന്നേ ഉള്ളൂ. ഈ കളർ തന്നെ ചെറുതായിട്ടൊന്ന് ഡോട്ട് ഇട്ട് ഡോട്ട് കൊടുക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ഹെഡ് ഏകദേശം കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് കണ്ണാണ് ചെയ്യേണ്ടത്. കണ്ണും കണ്ണിൻ്റെ ചുറ്റുപുറം ഒരു വൈറ്റ് പോർഷൻ ഉണ്ടാവും, അതാണ് ഇപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്നത്. ഞാനിവിടെ യെല്ലോ കളറും വൈറ്റുമാണ് ചേർക്കുന്നത്. കൂടുതൽ ഭാഗം വൈറ്റും കുറച്ച് ഭാഗം യെല്ലോ കളറിന്റെ ഷെയ്ഡും ഞാൻ ചെയ്യുന്നുണ്ട്. കണ്ണിന്റെ ചുറ്റുമുള്ള ഭാഗം ഞാൻ വൈറ്റ് ഇട്ടു, ചെറുതായിട്ടൊരു വൈറ്റ് കൊടുത്തു. കുറച്ച് ഭാഗം മാത്രമേ ഉള്ളൂ അടിയിൽ. അതേപോലെ മേൽഭാഗവും ഞാൻ ഇതേപോലെ തന്നെ വൈറ്റ് കൊടുത്തു. ഇനി ഇതിൻ്റെ മുകളിൽ നമുക്ക് ചെറുതായിട്ടൊരു യെല്ലോ ഒരു ഷെയ്ഡ് വരുത്തണം. ഇനി അടുത്ത നമ്മുടെ പണി അതാണ്. അപ്പം ഞാൻ ചെറുതായി യെല്ലോ കളർ എടുത്തിട്ട് ഒന്ന് ഷെയ്ഡ് ചെയ്ത് കൊടുക്കുകയാണ്. ചെറിയൊരു ഷെയ്ഡാണ്, സൂക്ഷിച്ച് നോക്കിയാൽ തന്നെ കാണുള്ളൂ എന്നുള്ളതാണ്. നമുക്ക് കാണുന്നുണ്ടോ എന്തോന്ന് എനിക്കറിയില്ല. അപ്പോൾ നമ്മുടെ ആ ഭാഗവും കഴിഞ്ഞു. ഇനി ബാക്കി ഭാഗം നമ്മൾ കണ്ണിൻ്റെ പോർഷനാണ് നമുക്ക് ചെയ്യാനുള്ളത്. അപ്പോൾ നമുക്ക് ഈ കണ്ണിൻ്റെ ചുറ്റുപാടുള്ള ഭാഗം നമുക്ക് ബ്ലാക്ക് കൊടുക്കാം. കണ്ണിൻ്റെ ചുറ്റും നമുക്കൊരു സ്വല്പം വൈറ്റ് ഭാഗം കൂടെ ഉണ്ട്. അപ്പം നമ്മളിവിടെ ആദ്യം ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ ഇട്ടു കണ്ണിന്. ഇനി നമ്മൾ അടുത്തത് ചെയ്യേണ്ടത് ഇതിൻ്റെ ചുറ്റുമുള്ള ഒരു സ്വല്പം വൈറ്റും കൂടെ മിക്സ് ചെയ്തിട്ട് വൈറ്റാണ് നമ്മൾ അടുത്തത് ചെയ്യേണ്ടത്. അപ്പോൾ ഒരു സ്വല്പം വൈറ്റും കൂടെ കൊടുക്കും. ഇനി ഞാൻ ആ ബ്രഷ് മുഴുവനായിട്ട് കഴുകി. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഒന്നും കൂടെ വൈറ്റ് വൈറ്റിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. കറക്റ്റ് നേരിട്ട് ഡയറക്റ്റ് വൈറ്റ് അടിച്ചു കൊടുക്കുന്നു എന്നാണ് ചെയ്യുന്നത്. എന്നിട്ട് അത് മിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റായി നമ്മുടെ കണ്ണിൻ്റെ കളറിൽ വരും. ഇപ്പോൾ ബ്ലാക്കും വൈറ്റും കൂടിയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൻ്റെ മേലെ കൂടെ ഒരു സ്വല്പം കൂടെ ബ്ലാക്ക് കൊടുക്കുകയാണ് ചെയ്യുക. ഈ കഴുത്തിൻ്റെ ഭാഗത്തും കൂടി ഞാൻ ബ്ലാക്കിൻ്റെ ചെറിയൊരു ഷെയ്ഡ് കൊടുക്കുന്നുണ്ട്. ഇതേപോലെ തന്നെ നമ്മുടെ കൊക്കിൻ്റെ തൊട്ടുമേലെയും കൂടെ സ്വല്പം ബ്ലാക്ക് യൂസ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ആ ഭാഗം ഏറെക്കൂടെ ശരിയായിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തതായി ചെയ്യേണ്ടത് കൊക്കാണ്. ഇത് മൂന്നുമാണ് നമ്മൾ ഇത് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത്, കൊക്ക് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ മേലേക്ക് പോകും തോറും നമ്മൾ യെല്ലോ തന്നെ യൂസ് ചെയ്യായിരിക്കും നന്നാവുക. ഞാൻ നേരിട്ടിട്ട് ഈ യെല്ലോ തന്നെ ചേർക്കുകയാണ് ഇതിൽ ചെയ്തിരിക്കുന്നത്. നമ്മുടെ ബ്ലാക്കും ഈ കളറും കൂടി നമ്മൾ ഒന്ന് ചെറുതായിട്ടൊന്ന് ഷെയ്ഡ് ചെയ്തു. ഈ മേൽഭാഗത്ത് ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കാനായിട്ട് വൈറ്റ് യൂസ് ചെയ്യാണ്. നേരിട്ട് വൈറ്റ് എടുത്തിട്ട് ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ പോലെ ചെയ്യും. ഈ സൈഡ് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ലെമൺ യെല്ലോയും ഗ്രീൻ കളറും പിന്നെ കുറച്ച് ബ്ലൂ ആണ് നമ്മൾ ചേർക്കുന്നത്. ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് കൂടുതൽ പോർഷൻ നമ്മൾ ഈ ലെമൺ യെല്ലോ ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഭാഗം നമ്മൾ ചെയ്യാനായിട്ട് പോവുകയാണ്. ഈ സൈഡ് ചെയ്യാനായിട്ട് ഞാൻ യെല്ലോ ഫുള്ളായിട്ട് ജസ്റ്റ് ഒന്ന് അടിച്ചു കൊടുക്കുകയാണ്. അവിടുത്തെ ബ്ലൂവും കൂടി കയറി വരുന്നുണ്ട്, ഉണങ്ങിയിട്ടുണ്ടായിരുന്നില്ല. സാരമില്ല, നമുക്ക് എന്തായാലും ഈ ഒരു ഷെയ്ഡ് തന്നെയാണ് നമ്മൾ വരിക, അതുകൊണ്ട് കുഴപ്പമില്ല. ഇതിൻ്റെ മേലെ കൂടെ ഞാൻ ബ്ലൂ കളർ തന്നെയാണ് എടുത്തിരിക്കുന്നത്. യെല്ലോ ഉണങ്ങാത്തത് കൊണ്ടാണ് ഗ്രീനായിട്ട് നിൽക്കുന്നത്.
അടുത്തതായിട്ട് ഇതിന്റെ മേലെ കൂടെ ഷെയ്ഡ് ചെയ്യാനായിട്ടുണ്ട്. ഇപ്പൊ നമ്മളത് ഷെയ്ഡ് ചെയ്യാൻ പോവാണ്. ഇവിടെ ഞാൻ ബ്രൗൺ കളറാണ് കൊടുത്തിട്ടുള്ളത്, കാരണം ഇവിടെ ഉണങ്ങിയിട്ടില്ലേ. അപ്പോൾ അതുകൊണ്ട് നമ്മളിവിടെ ബ്രൗൺ കളർ കൊടുത്തിട്ട് ബാക്കി ഈ പോർഷൻ ചെയ്യാമെന്ന് വിചാരിച്ചു. എന്തിലെത്തും തോറും വൈറ്റ് കൊണ്ട് ലൈൻസ് ഇട്ട് കൊടുക്കുന്നു. ഇനി അടുത്തായിട്ട് നമ്മൾ ഇതിന്റെ മേലെ കൂടെ ചെറിയൊരു ബ്ലാക്കിന്റെ ലൈൻസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഭാഗം നമ്മൾ നേരത്തെ എടുത്ത റഷ്യൻ ബ്ലൂവും വൈറ്റും കൂടെ ചെയ്യും. ആദ്യം നമുക്ക് ഡയറക്റ്റ് റഷ്യൻ ബ്ലൂ കൊടുക്കാം. ഗ്രീൻ എടുത്ത് ഗ്രീൻ എടുത്തിട്ട് അതിന്റെ മേലെ കൂടെ ചെറുതായിട്ട് ലൈൻസ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഈ അടുക്കിലേക്ക് എത്തുന്തോറും ചെറിയൊരു ബ്രൗണിന്റെ ഷെയ്ഡും കൂടെ നമുക്ക് കൂടെ കാണിക്കേണ്ടതായിട്ടുണ്ട്. ബ്രൗണും യെല്ലോയും കൂടെ മിക്സ് ചെയ്തിട്ട് നമുക്ക് ഈ നടുക്കിലത്തെ ഭാഗം കാണിക്കാം. ഈ ഒരു പോർഷൻ കൊണ്ട് നമ്മൾ ലൈൻസ് ഇട്ട് കൊടുക്കും. ഞാനിവിടെ ബ്ലാക്ക് അടിക്കാൻ പോവാണ്. അതിന്റെ പീലി നമ്മൾ ചെയ്യാനായിട്ട് വൈറ്റ് കൊണ്ട് ലൈൻസ് ഇടാണ് ആദ്യം ചെയ്യുന്നത്. അപ്പൊ പീലി വരയ്ക്കാനായിട്ട് ഞാൻ ആദ്യം തന്നെ ഗോൾഡൻ യെല്ലോ കളറാണ് എടുത്തിട്ടുള്ളത്. ഞാൻ നേരിട്ട് ഡയറക്റ്റ് പെയിന്റ് കൊണ്ടാണ് ചെയ്യുന്നത്. ഗോൾഡൻ യെല്ലോ ആണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അടുത്തതായിട്ട് നമ്മൾ പീല് ചെയ്യാനായിട്ട് പോവാണ്. അതിനായിട്ട് ലെമൺ യെല്ലോയും ഗ്രീനും കൂടെ മിക്സ് ചെയ്തിട്ട് ഞാൻ പീലിയുടെ ലൈൻസ് വരയ്ക്കുകയാണ്. ശരി, ഇനി അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് ഡാർക്ക് ബ്ലൂ ആണ്. ഡാർക്ക് ബ്ലൂവും വേണം, ലൈറ്റ് ബ്ലൂവും വേണം. അപ്പോൾ നമ്മളിവിടെ പ്രഷ്യൻ ബ്ലൂ തന്നെ എടുത്തിരിക്കുകയാണ്. പ്രഷ്യൻ ബ്ലൂവിൽ സ്വല്പം വൈറ്റ് മിക്സ് ചെയ്തിട്ട് ആ ഭാഗമാണ് നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത്. അതായത് ഇതിൻ്റെ സെൻട്രൽ പോർഷനാണ് നമ്മൾ ആദ്യം ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ ആദ്യം എടുത്തിട്ട് നമ്മളിതിനെ ആദ്യം വൈറ്റ് തന്നെ വൈറ്റാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ബ്ലൂ ചെയ്യാനായിട്ടുണ്ട്, ഡാർക്ക് ബ്ലൂവും ചെയ്യാനായിട്ടുണ്ട്. ഇപ്പോൾ വൈറ്റ് ഇട്ടതിൻ്റെ മേലെ നമ്മൾ ഡാർക്ക് ബ്ലൂ വയ്ക്കും, അതിൻ്റെ ചുറ്റുമാണ് നമ്മൾ ലൈറ്റ് ബ്ലൂ ആണ് വയ്ക്കുന്നത്. അപ്പോൾ ചിലയിടത്തൊന്നും ഉണങ്ങിയിട്ടില്ല, അപ്പോൾ നമ്മൾ ഉണങ്ങുന്ന വരെ വെയിറ്റ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ചെയ്യാം. അപ്പോൾ ഡാർക്ക് ബ്ലൂ ചെയ്യാൻ പോവുകയാണ്. ഡാർക്ക് ബ്ലൂ ഈ അറ്റത്തു നിന്ന് തുടങ്ങുന്നു. അപ്പോൾ ഈ അറ്റത്ത് ഞാൻ ലൈറ്റായിട്ട് ഡാർക്ക് ബ്ലൂ അടിച്ചു. ഈ ഡാർക്ക് ബ്ലൂവിൻ്റെ മേലെ സ്വല്പം ചെറിയൊരു വട്ടം മതി കേട്ടോ, ഒരുപാടൊന്നും വേണ്ട. അതിൻ്റെ മേലെ ഞാൻ ഒന്നും കൂടെ ലൈറ്റാക്കണമെങ്കിൽ സ്വല്പം കൂടെ വൈറ്റ് അതിൻ്റെ മേലെ മിക്സ് ചെയ്താൽ മതി. അപ്പോൾ നമ്മുടെ ബ്ലൂ റെഡി. ഇനി അതിൻ്റെ മേലെ നമ്മൾ ഡാർക്ക് റഷ്യൻ ബ്ലൂ ഡയറക്റ്റായിട്ട് വരച്ചു കൊടുക്കും ചെയ്യുന്നത്. പീല് ചെയ്യാൻ തുടങ്ങുകയാണ്. അതിനായിട്ട് നമ്മൾ ഗോൾഡൻ കളർ യെല്ലോയിൽ ഒരു സ്വല്പം ഗ്രീൻ എടുത്തിട്ടുണ്ട്. അതും കൂടെ മിക്സ് ചെയ്തിട്ട് ലൈൻസ് ഇട്ട് കൊടുക്കുകയാണ് നമ്മളിവിടെ ചെയ്യുന്നത്. ഞാനിപ്പോൾ ഇതിൻ്റെ ചുറ്റോറും ലൈൻസ് ഇട്ട് കൊടുക്കുകയാണ്. ഞാനിപ്പോൾ ഈ ഒരു എണ്ണാണ് എടുത്തിരിക്കുന്നത് ഈ അറ്റത്തെ. അപ്പോൾ അതിൻ്റെ ചുറ്റോറും ഞാൻ ലൈൻസ് ഇട്ട് കൊടുക്കുന്നു. ആദ്യം ഞാൻ ഗ്രീനിലാണ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ മേലെ ഞാൻ വേറെ ഒന്ന് രണ്ട് കളേഴ്സും കൂടെ യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഞാനിവിടെ ഗ്രീൻ ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി അടുത്തത് നമ്മള് ഞാൻ ബ്ലൂ ഇട്ടിട്ടാണ് ഷെയ്ഡ് ചെയ്യുന്നത്. ആയിട്ട് ഞാൻ പ്രഷ്യൻ ബ്ലൂവില് ഒരു സ്വല്പം വൈറ്റ് ആണ് എടുത്തിരിക്കുന്നത്. അത് വെച്ചിട്ട് ഇതിന്റെ മേലെ ലൈൻസ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്.
ബാക്കി ഭാഗങ്ങളും കൂടി നമ്മുടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മേലെ നമ്മൾ ഒന്ന് രണ്ട് കളേഴ്സും കൂടെ നമുക്ക് ചേർക്കാനായിട്ടുണ്ട്. അപ്പോൾ ഇനി ബാക്കിയുള്ള ലൈൻസ് കൂടെ നമ്മൾ ചെയ്യാൻ പോവുകയാണ്. അതിനായിട്ട് നമ്മൾ ഈ കളറാണ് യൂസ് ചെയ്യുന്നത്. ഇത് വെച്ചിട്ട് ഞാൻ ഷെയ്ഡ് ഒന്നും കൂടെ ഇതിൻ്റെ മേലെ കൂടെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഷെയ്ഡ് ചെയ്യാൻ പോവാണ്. അത് കഴിഞ്ഞിട്ട് ഇതേപോലെ തന്നെ ഗോൾഡൻ കളറും വെച്ചിട്ട് ഷെയ്ഡ് ചെയ്യും. അപ്പോൾ നമ്മുടെ ആ കളർ ഏകദേശം യൂസ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ അതിൻ്റെ മേലെ തന്നെ ജസ്റ്റ് വൈറ്റ് കൊണ്ട് ജസ്റ്റ് ഒന്ന് ഷെയ്ഡ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അടുത്തതായിട്ട് നമ്മൾ ഗോൾഡൻ ആണ് യൂസ് ചെയ്യുന്നത്. അടുത്തത് നല്ലൊരു പെയിൻറ്റിംഗ് ആയിട്ട് കാണുന്നവരെ ബൈ.